വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജസ്റ്റ ഫ്രാൻസിസ്. ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഒരു വൈറ്റ് ഷെയ്ഡ്സിലുള്ള ഡ്രസ്സിന്റെ വീഡിയോ ആണ് കേട്ടോ. വൈറ്റ് ഷെയ്ഡ്സ് ഇടാൻ പറ്റിയ ഒരു ഫംഗ്ഷന് നിങ്ങൾക്ക് രണ്ട് ബഡ്ജറ്റ് ലെവലിൽ, അതായത് കുറഞ്ഞ ബഡ്ജറ്റിലും കൂടിയ ബഡ്ജറ്റിലും സെയിം ടൈപ്പ് പാറ്റേണിലുള്ള ഡ്രസ്സസ് ഒക്കെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം, എവിടുന്ന് കിട്ടും, അപ്പം ഈ രണ്ട് ഡ്രസ്സസും എങ്ങനെയുണ്ട്, അതിന്റെ റിവ്യൂ ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മിൽക്കി വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സാണ്. മെറ്റീരിയൽ കോട്ട മെറ്റീരിയൽ ആണ്, പിന്നെ കോട്ടൺ ലൈനിങ് ആണ്, കോട്ട മെറ്റീരിയൽ ആണ്. ഇതാ ഈ ഡ്രസ്സ് കാണാൻ നല്ല രസമുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ലെയ്സ് പോയിട്ടുണ്ട്, വി നെക്കാണ്, ലെയ്സ് നെക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എംബ്രോയിഡറി ഉണ്ട്. പിന്നെ ഇത് ചെസ്റ്റിന്റെ കുറച്ച് താഴെ നിന്നാണ് പ്ലീറ്റ്സ് തുടങ്ങുക, ഇങ്ങനെ ഒരു കട്ടിങ്. പിന്നെ അതുപോലെ തന്നെ ഇതാ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ലെയ്സ് പോയിട്ടുണ്ട് ഈ രണ്ട് സൈഡിലും. എന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞി പ്ലീറ്റ്സ് പിൻടക്സ്, യെസ് അങ്ങനെ പോയിട്ടുണ്ട്, പിൻടക്സ് പോയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എ ലൈൻ ആയിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുന്നു. അങ്ങനെയുള്ള ഒരു ഡ്രസ്സാണിത്. ഇത് തഹാന ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിയിൽ നിന്ന്, ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇങ്ങനെയൊരു സ്ലീവാണ്, ഒരു ലാസ്റ്റിക് കൊടുത്തിട്ടൊരു ഇങ്ങനെയുള്ളൊരു പഫ് കൈൻഡ് ഓഫ് എൻഡിൽ വരുന്ന കേട്ടോ, അങ്ങനെ ഒരു സ്ലീവാണ്. ഇവിടെയും ഇതുപോലെ തന്നെ ഈ സെയിം ഇവിടെ ഉള്ളൊരു ഒരു ലെയ്സ് ഇവിടെയും പോയിട്ടുണ്ട്. ബാക്കിൽ പ്ലെയിൻ ആയിട്ട് ഹൈനെക്കാണ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബാക്കിൽ ടക്കും കൊടുത്തിട്ടുണ്ട്. ഇതിലിതിപ്പോൾ ഞാനൊരു രണ്ട് വട്ടം വാഷ് ചെയ്ത് ഒരു മൂന്ന് വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. നോർമൽ വാഷ് തന്നെ നമുക്ക് ചെയ്യാം, മെറ്റീരിയലൊന്നും ഒത്തിരി കൊടുക്കേണ്ട, കോട്ട മെറ്റീരിയലാണ്. നോർമൽ വാഷ് തന്നെയാണ് ഞാൻ ചെയ്തത്. ഈ പ്രിൻസ് ഒന്നും ഫെയ്ഡൊന്നും ആവുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, ചിലർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ എങ്കിൽ എൻ്റെ അടുത്ത് ഈ കോട്ട മെറ്റീരിയലുള്ള ഒരു രണ്ട് മൂന്ന് ഡ്രസ്സസ് ഉണ്ട്. അതെന്ന് പറയാം, അതിൻ്റെ കോട്ട മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പക്ഷേ ഇത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലല്ല, കുറച്ച് റഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സ് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 2050 രൂപ പ്ലസ് ഷിപ്പിംഗ്, ആ ഒരു റേഞ്ചിൽ. ഇപ്പോൾ ഒരു മാമോദീസ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വൈറ്റ് തീം, ഒരു ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ, ഗെറ്റ് ടുഗദർ, അങ്ങനെയൊക്കെ വൈറ്റിൻ്റെ ഒരു ഷെയ്ഡ്സ് ഒക്കെ ഇടാൻ പറ്റിയ ഒക്കേഷനിലൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഡ്രസ്സാണിത്. ഇതിൻ്റെ ലെങ്ത്ത് ഫുൾ ലെങ്ത്താണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കും ഞാൻ കസ്റ്റമൈസ്, മീൻസ് ലെങ്ത്ത് കസ്റ്റമൈസ് ചെയ്തതാണ്. ഇതൊരു കുറച്ചുകൂടെ ലെങ്ത്ത് കുറവായിരുന്നു നെക്കിന്. ഇത് സൈസ് മീഡിയം ആണെന്ന് തോന്നുന്നു, 38 ആണ്, മീഡിയം ആണെന്ന് തോന്നുന്നു അവരുടെ സൈസ് ചാർട്ടിലെ സൈസ്. ഇപ്പം രണ്ട് തവണ വാഷ് ചെയ്തെങ്കിൽ ഇത് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ അങ്ങ് നിന്നോളും. അതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് വൈറ്റിൻ്റെ ക്രീം ഷെയ്ഡാണ് കേട്ടോ. ക്രീം ഷെയ്ഡിലുള്ള ഇതാ ഈ ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സ് ആക്ച്വലി ഒരു 7000 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഞാനിത് ഓഫർ, കുറച്ച് ചെറിയൊരു ഓഫർ വന്നപ്പം അങ്ങനെ വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് ഞാനൊരു രണ്ട് മൂന്ന് വട്ടം കണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല പ്യുവർ സിൽക്ക് മെറ്റീരിയലാണ്, ചന്ദേരി സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മൾ ഡ്രൈ വാഷ് തന്നെ ചെയ്യണം. അപ്പം ഇത്രയും നാൾ ഞാൻ, എനിക്ക് നല്ലൊരു ഡ്രൈ വാഷ് സെൻറ്റർ കിട്ടാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു നോർമൽ വാഷ്, അത്ര സോഫ്റ്റായിട്ട് പെട്ടെന്ന് അങ്ങ് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ഞാൻ കഴുകി, നമ്മളങ്ങനെ കഴുകാൻ പാടില്ല, ആക്ച്വലി ഇത് ഡ്രൈ ക്ലീൻ തന്നെയേ ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോൾ ചുരുങ്ങിപ്പോവും, കുറച്ചുകൂടെ ഷ്രിങ്കേജ് വരും. അപ്പോൾ അത് കറക്റ്റ് അതിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് നല്ല മെറ്റീരിയൽ എടുക്കുമ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ തന്നെ നിങ്ങൾ നോക്കുക കേട്ടോ. എനിക്ക് ഒരു ഡ്രൈ ക്ലീൻ സെൻറ്റർ നല്ലതാണെന്ന് കണ്ടുപിടിക്കണം അടുത്തുതന്നെ. ഓക്കെ, അപ്പം ഇതിൻ്റെ മെറ്റീരിയൽ നല്ല സിൽക്ക് മെറ്റീരിയലാണ്. ശിൽപ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജ്, ഇവർക്ക് ശിൽപ സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അവിടെ നിന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അവിടെ അടിപൊളി അടിപൊളി കിഡിലൻ ഡ്രസ്സസ് കിട്ടുന്ന ഒരു പേജാണ്. പക്ഷേ എങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, നല്ല മെറ്റീരിയലാണ്, സ്റ്റിച്ചിങ് അടിപൊളിയാണ്, നല്ല പാറ്റേൺസ് ആണ്, എല്ലാം അടിപൊളിയാണ്. പക്ഷേ എങ്കിൽ അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. എന്താ അങ്ങനെ അവിടെ നിന്ന് വായിച്ചൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ ലെങ്ത്ത് എനിക്ക് ആക്ച്വലി പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ ലെങ്ത്താണ് എനിക്ക് എല്ലാ ഡ്രസ്സസിനും താല്പര്യം. ഒട്ടും ഫുൾ ലെങ്ത്തിനേക്കാളും ഈ ഒരു ലെങ്ത്താണ് ഇഷ്ടം. ഇതിൻ്റെ നെക്കും അതുപോലെ തന്നെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. നമുക്ക് നമ്മുടെ എന്താ പറയുക, എല്ലാ മെഷർമെൻറ്റും കൊടുത്തിട്ട് നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ് കിട്ടുന്നതാണ് കേട്ടോ, ചെയ്ത് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ടൈപ്പ് ഓർഗാൻസ മെറ്റീരിയലിൽ ഇങ്ങനെയാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇങ്ങനെ എന്നിട്ടൊരു സ്കാലപ്പ് പോലെ ആയിരുന്നു ഇതിൻ്റെ നെക്ക് ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പം ഒന്നെങ്കിലും ഞാൻ സ്റ്റീം അയൺ കൊണ്ട് പ്രത്യേകമായിട്ട് അയൺ ചെയ്യണം.
എന്നാൽ അത് കിട്ടും. ഇതാ ഞാൻ നോർമൽ വാഷ് ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ മടങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഇതാ നല്ല കളർഫുള്ളായിട്ടുള്ള എംബ്രോയിഡറി ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ബോക്സ് കട്ടിങ് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുഞ്ഞു പ്ലീറ്റ്സാണിത്, കുഞ്ഞു പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ് ഉണ്ട്, സ്ലീവ് ഇങ്ങനെ വന്നിട്ട് പ്ലെയിൻ, ഇവിടെ നിന്ന് ഇങ്ങനെ സാധാ ഒരു സ്ലീവ് വന്നിട്ട് 3/4 ലെങ്ത്തിൽ ഇവിടെ ഒരു കുഞ്ഞു പഫ് വന്നിട്ട് ഇലാസ്റ്റിക്കും. ഇതിൻ്റെ ഹെഡ്ജൊക്കെ കണ്ടോ, പെർഫെക്ഷൻ കണ്ടോ, ഈ വർക്ക് കണ്ടോ. സ്ലീവിൻ്റെയൊക്കെ അറ്റത്ത് ഓർഗൻസ മെറ്റീരിയലിൽ ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ സ്റ്റിച്ചിങ്ങും വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്ലീവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജ് ഉണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് താഴ്ഭാഗം. ഇങ്ങനെ മൂന്ന് ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ മൂന്ന് സ്റ്റിച്ചിങ് വന്നിട്ട് ഇതിൻ്റെ താഴെ കണ്ടോ, സ്കാലപ്പ് എഡ്ജ് കണ്ടോ, ഓർഗൻസ മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി കൈൻഡ് ഓഫ് സ്കാലോ. താഴ്ഭാഗം നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോദിസ ബർത്ത്ഡേ അങ്ങനത്തെ ഒക്കെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയൊരു നല്ലൊരു കിടിലൻ ഡ്രസ്സാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡ്രസ്സസ് ഫംഗ്ഷൻസിനൊക്കെ അന്വേഷിക്കുന്നവരുണ്ടാവും, നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.